Hi friends, ഇന്ന് നമ്മൾ ഒരു പുതിയ ഐറ്റംസ് ഉണ്ടാക്കാൻ പോകുന്നത് സലാഡ് ആണ് ഫ്രഞ്ച് സലാഡ് അതിനുവേണ്ട സാധനങ്ങൾ ഏതൊക്കെയാണ് നോക്കാം ഇത് പുഴുങ്ങിയ പൊട്ടറ്റോ ആണ് ഉരുളക്കിഴങ്ങ് പച്ച പഴുത്ത നല്ല തക്കാളി കാരറ്റ് സവോള ഉപ്പ് കുറച്ച് ഒരു കഷ്ണം ഇഞ്ചി 4 ഇഞ്ച് വെളുത്തുള്ളി പച്ചമുളക് പുഴുങ്ങിയ മുട്ട ഇതിലേക്ക് നമ്മൾ മയോണൈസും കൂടി ചേർക്കും എല്ലാവർക്കും മയോണൈസ് ഉണ്ടാക്കാൻ അറിയായിരിക്കും എന്നാലും ഞാൻ ഒന്ന് പറഞ്ഞു തരാം മയോണൈസിന് ആവശ്യമായ സാധനങ്ങൾ ഒരു മുട്ട കുറച്ച് പഞ്ചസാര കുരുമുളക് പൊടി നാരങ്ങ അല്ലെങ്കിൽ വിനാഗർ ഒരു കഷ്ണം വെളുത്തുള്ളി ഓയിൽ ഈ ഓയിൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ യൂസ് ചെയ്യാൻ പാടുള്ളൂ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല ഇത് പൊട്ടറ്റ് പുഴുങ്ങിയ വെള്ളമാണ് അതിലേക്ക് ഞാൻ ഈ കാരറ്റ് പച്ചമുളക് സവോള ഇഞ്ചി വെളുത്തുള്ളി ഈ വെള്ളം വെളി വെള്ളത്തിൽ അതായത് പൊട്ടറ്റ് പുഴുങ്ങിയ വെള്ളമാണ് തക്കാളി ഇത് വെന്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വേവാൻ മാത്രമേ എടുത്തുള്ളൂ ഓൾറെഡി പൊട്ടറ്റ് പുഴുങ്ങി വെച്ചേക്കാണ് നമുക്കിതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വേവണം കാരറ്റൊക്കെ ഇതിൽ കുക്ക് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് മയോണൈസ് ഉണ്ടാക്കാം ഒരു മിക്സി എടുത്ത് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക ഞാൻ മുട്ടയുടെ മഞ്ഞയും കൂടി എടുക്കാറുണ്ട് ചില ആൾക്കാർ മുട്ടയുടെ വെള്ളം മാത്രം എടുക്കണം ഒരു വെളുത്തുള്ളി കുറച്ച് പഞ്ചസാര ഒരു നുള്ളുപ്പ് വിനാഗർ വിനാഗർ അല്ലെങ്കിൽ ചെറിയ നാരങ്ങയുടെ ഒരു ചാറായാലും മതി കുരുമുളക് ഓയിൽ ഈ ഓയിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മിക്സിയിൽ ഇത് അടിക്കുമ്പോഴേക്കും ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കണമെങ്കിൽ മാത്രമേ മയണേസ് കുറുകി വരത്തുള്ളൂ ഇനി നമുക്ക് മിക്സിയിൽ അടയ്ക്കാം മിക്സിയിലേക്ക് ഇതിങ്ങനെ നിരത്തി നിരത്തി വേണം മയണേസ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ മാത്രമേ കുറുകി വരത്തുള്ളൂ ഒരു 5 മിനിറ്റ് മതിയാ മയണേസ് കുറുകി വന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും ഓയിൽ ആഡ് ചെയ്തുകൊണ്ടിരിക്കണം കുറച്ച് കുറച്ച് വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ ആഡ് ചെയ്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അടിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും നല്ല കുറുകിയ മയണേസ് തയ്യാറാണ് അങ്ങനെ നമ്മുടെ കുറുകിയ മയണേസ് തയ്യാറായിട്ടുണ്ട് നല്ല കുറുകി വന്ന് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ രീതിയിൽ കുറുകിയ മയണേസ് റെഡിയായി നോക്കാം നമ്മുടെ ഈ പറഞ്ഞ കാരറ്റും സവാളയൊക്കെ കുക്കായിട്ടുണ്ടാവും ആ നന്നായി കുക്കായിട്ടുണ്ട് ഇതിലേക്ക് ഒരു 5 മിനിറ്റ് തക്കാളി പെട്ടെന്ന് കുക്കാവത്തിൽ അതിടുക എന്നിട്ട് കുക്കർ അടയ്ക്കുന്നൊന്നുമില്ല പ്രഷർ വെയിറ്റിടണ്ട വെയിറ്റിടാതെ നമുക്ക് പെട്ടെന്ന് ആവിയിൽ പുഴുങ്ങിയെടുക്കണം ഈ വെള്ളത്തിൽ തന്നെ ഈ വെള്ളം നമ്മൾ ഒരിക്കലും കളയരുത് അത് വേറൊരു സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കും അപ്പം നമ്മുടെ കാരറ്റ് തക്കാളി ഒക്കെ ഇതിൽ നല്ല വെന്തിട്ടുണ്ട് അതെടുക്കുക ഈ വെള്ളം കളയരുത് ഇത് വെജിറ്റബിളിൻ്റെ എല്ലാ ഗുണങ്ങളും ഈ വെള്ളത്തിലുണ്ട് ഉണ്ട് ഇത് കളയരുത് ഇതൊക്കെ എടുത്ത് മാറ്റി പുഴുങ്ങിയ വെജിറ്റബിൾ ഇതായിരിക്കുന്നുണ്ട് ഇതിൻ്റെ ചിക്കൻ വേണമെങ്കിൽ ഉപയോഗിക്കാം സോസേജ് ചിക്കൻ സോസേജ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇടാൻ പുഴുങ്ങിയെടുക്കാം ഇതാണ്ട് എല്ലാം പുഴുങ്ങിയിട്ടുണ്ട് ക്യാരറ്റ് പൊട്ടറ്റ് ഓൾറെഡി നേരത്തെ പൊട്ടറ്റയും മുട്ടയും പുഴുങ്ങി വെച്ച് ടൊമാറ്റോ എല്ലാം പുഴുങ്ങി ആ പുഴുങ്ങിയ വെള്ളമാണ് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾ അതായത് ക്യാരറ്റ് തക്കാളി ബീൻസ് ക്യാബേജ് ഒക്കെ ഉണ്ടെങ്കിൽ ആ വെള്ളം ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്യുക ഈ വെള്ളം ആ വെജിറ്റബിളെല്ലാം കുക്ക് ചെയ്ത വെള്ളമാണ് ഈ വെള്ളം അപ്പോൾ കളയേണ്ട വൈറ്റമിൻസൊക്കെ ഇതിലുണ്ട് ഇപ്പോൾ ക്യാരറ്റ് തക്കാളി ബീൻസ് നിങ്ങളുടെ എന്ത് വെജിറ്റബിൾ ഉണ്ടോ അത് ഇതിലോട്ട് ഇടുക ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്കും കോൺഫ്ലവർ നമ്മുടെ കയ്യിലുള്ള കോൺഫ്ലവർ ഉണ്ടെങ്കിൽ കോൺഫ്ലവർ ഇല്ലെങ്കിൽ അരിമാവായിരിക്കും കുറച്ചേ ഇടാവും അത് ഞാൻ എന്താ വെള്ളത്തിൽ കുറുക്കി വെച്ചേക്കാണ് അത് ഇത് തണുത്തതിന് ശേഷം ആഡ് ചെയ്ത്
കുരുമുളക് പൊടി ഇട്ട് നമുക്ക് നല്ലൊരു സൂപ്പ് ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാം നമുക്കും കഴിക്കാം മല്ലി മല്ലിയില ഉണ്ടേ മല്ലിയടി ഇടാം ചൂട് പോയ കാരറ്റ് ചെറുതായിട്ട് എല്ലാ വെജിറ്റബിളും ചെറുതായിട്ട് 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 അരിഞ്ഞു ഇതാ പച്ചക്കറി അത് ഫ്രൂട്ട്സ് പച്ചക്കറി അത്രയും മിക്സ് ആക്കാൻ വേണ്ടി ഇതിനെ ഇതിലേക്ക് ഇനി മയണൈസ് ഒഴിക്കും നമ്മൾ അടിച്ചു വെച്ച് കുറുകി വെച്ച് മയണൈസ് നല്ല കുറുകിയ മയണൈസ് ഇതിലേക്ക് മിക്സ് ചെയ്യണം കുറച്ച് കുറച്ചായിട്ട് മിക്സ് ചെയ്യണം നല്ല സൂപ്പർ സലാഡാണ് ചപ്പാത്തിയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും കഴിക്കാം ഇവിടെ നമ്മൾ ചപ്പാത്തികളാണ് കൂടുതലും കഴിക്കാറുള്ളത് ചപ്പാത്തികളെ കഴിക്കാം പിന്നെ യാത്രയ്ക്ക് പോകുമ്പോഴൊക്കെ നമുക്കിത് ഉണ്ടാക്കി കൊണ്ടുപോകാം കുറച്ച് കുരുമുളക് പൊടി നിങ്ങളുടെ ആവശ്യത്തിന് എരിവി അനുസരിച്ച് കുരുമുളക് പൊടി കുറച്ച് ഓയില് ഒഴിച്ച് മിക്സ് ചെയ്ത് നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ ഈ വെജിറ്റബിൾ എന്തോടെ ഇതാണ് അപ്പോഴേ നമുക്ക് ചപ്പാത്തിയുടെ അകത്ത് റോൾ ചെയ്ത് കഴിക്കാൻ പറ്റത്തുള്ളൂ എന്താ നമ്മുടെ സൂപ്പും റെഡിയായിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം കുഞ്ഞുങ്ങൾക്കും കൊടുക്കാം അതായത് ഇതൊക്കെ പുഴുങ്ങിയ വെള്ളമാണ് അതിൽ കുറച്ച് വെജിറ്റബിളും കൂടി ഇട്ട് വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുത്ത സൂപ്പാണ് അല്ലിയില ഇട്ട് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് നമുക്കിത് കഴിക്കാം ഈ സലാഡ് റെഡിയായിട്ടുണ്ട് അങ്ങനെ സൂപ്പർ സലാഡ് റെഡിയാണ് ഈ ചപ്പാത്തിയുടെ കൂടെ നമുക്ക് കഴിക്കാം അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല ഉടച്ചെടുത്തതിന് ശേഷം ചപ്പാത്തിയുടെ കൂടെ മിക്സ് ചെയ്ത് റോൾ ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമാണ് കഴിക്കാം അപ്പം സ്വാദിഷ്ടമായ നമ്മുടെ സലാഡ് ഫ്രഞ്ച് സലാഡ് അങ്ങനെ റെഡിയായിട്ടുണ്ട് സലാഡ് മാത്രമല്ല സൂപ്പും റെഡിയായിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങളെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അഭിപ്രായങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ പറയുക ഓക്കെ അടുത്ത വീഡിയോയുമായി കാണാം ബൈ